കളരി ഇത് മൂന്നര ഉച്ചിലാണ്, മൂന്നര ഉച്ചിലെ കളറുള്ളത്. അതിൽ ഫസ്റ്റ് പേശിക്രമമാണ്. പേശിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പേശികൾക്ക് നല്ല ബലം കിട്ടാനും ശരീരത്തിന് വഴക്കമുണ്ടാക്കാനും ശരിക്കും നല്ല വഴക്കവും നല്ല പിന്നെ പേശികൾക്ക് നല്ല ബലവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഉച്ചിലാണ് പേശിക്രമം എന്ന് പറയുന്നത്. പേശിക്രമത്തിലെ ഉച്ചിൽ അത് ശരിക്കും എല്ലാ അനുഷ്ഠാനങ്ങളും കറക്റ്റായി ആദരിക്കുകയുമാണ്. അതിനും കറക്റ്റ് നല്ല രീതിക്ക് പിന്നെ ഏത് 14 ദിവസത്തേക്ക് ഉച്ചിൽ ആരോഹണ അവരോഹണ ക്രിയയിലാണ്, 7 ദിവസം 14 ദിവസം ചെയ്യുക. അപ്പോൾ 14 ദിവസം ചവിട്ടി ഉച്ചിലാണ്. ചവിട്ടി ഉച്ചിൽ ശരിക്കും 14 ദിവസം ഉഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കഷായങ്ങളും മരുന്നുകളും അതിനും കഴിക്കണം. പേശിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി ഉച്ചില്ല, പേശികൾക്ക് മാത്രമേ ബലം വരുത്തേണ്ട, മസിൽസുകളും പേശി. ചവിട്ടി ഉച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവളപ്പന്തി കിടത്തിയിട്ട് ഒഴിയുക, തവളപ്പന്തി കിടത്തിയിട്ടാണ് ചവിട്ടി ഒഴിയുക. ആ ചവിട്ടി ഉച്ചിൽ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഉരയിമൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് കാലുമിലേക്ക് ഒഴിയുക. ഫസ്റ്റ് ഉച്ചിൽ കാലില്ല, പിന്നെ കൂടുതൽ ഉച്ചിൽ വരികയും കാലുമിലാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചിൽ വരുന്ന സ്ഥലവും കാലാണ്. ആ കാലിന് ഉച്ചിൽ വരാൻ കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റ് താങ്ങുന്ന സ്ഥലം കാലല്ലേ, അപ്പം കാലുമിലാണ് ഉച്ചിൽ ഏറ്റവും ജാസ്തി ഉച്ചിൽ വരും കാലിലാണ്. നാടിക്രമത്തിൽ ഒഴിയുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ വരുന്ന ഉച്ചില, മൊത്തത്തിൽ ഉച്ചിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അത് നാടിക്രമത്തിൽ വിരൽ നാടീൻ്റെ ലെവലിൽ വിരൽ ഓടിച്ചുകൊണ്ട് ഒഴിയുന്ന നാടിക്രമത്തിൽ ഒഴിച്ചില്ല. അത് അധികവും വേദനകൾക്ക് ഉപയോഗിക്കുക. വേദനകൾ നാടി പേഴകൾക്ക് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കും, ഉച്ചിൽ അയ്യോ ഉച്ചിൽ ഉപയോഗിക്കും. ഇത് സാധാരണ എല്ലാവർക്കും ഒഴിയുന്ന ഉച്ചിലാണ് പേശിക്രമം. രാവിലെ വന്നതിന് ശേഷം അയാൾ തൈലം പരട്ടും, തൈലം പരട്ടിയതിന് ശേഷം പിന്നെ തടവും, തടവിയതിന് ശേഷം അതാത് നാടികൾ അതോ നാടി ശിരോ നാടീൻ്റെ പറ്റി കറക്റ്റ് നാടിക്കൂടെ തന്നെ വിളിച്ച് വിരൽ നിറക്കും. ഉഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഓരോ നാടികൾക്കും ശരിക്കും തോൽപ്പിക്കുന്ന രീതിയിൽ നാടി വിരലൊഴിച്ചിൽ വിരൽ വെച്ച് നാടിക്കൂടെ വലിക്കും. എന്നിട്ട് ഉച്ചിൽ കറക്റ്റ് ഒഴിയുക. എവിടെയും ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാടിയിലുള്ള ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഉഴിഞ്ഞ് കഴിഞ്ഞിട്ട് കിഴിവെക്കും, ഇപ്പോൾ ഔഷധങ്ങൾ കൂട്ടി കിഴി കെട്ടിയിട്ട് അത് എണ്ണയിൽ തൈലത്തിൽ കുക്കിയതിന് ശേഷം ചൂടാക്കിയിട്ട് ശരീരത്തിൽ വെക്കുന്ന കിഴി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിഴി പിന്നെ മാരകമായ നടുവേദന, കഴുത്ത് വേദന, മുഴുപ്പ് വേദന, മുട്ട് വേദന ഇതൊക്കെയുള്ള ആൾക്കാർക്ക് കിഴിയും വെക്കും. ഉച്ചിലിനപ്പുറം കിഴിയും വെക്കും. അത് വെക്കുന്നതുകൊണ്ട് ഈ വേദനകളും നീർക്കെട്ടുകളൊക്കെ കംപ്ലീറ്റ് കുറയും. ബ്ലോക്കായി കിടക്കുന്ന നീർക്കെട്ടൊക്കെ കംപ്ലീറ്റ് നീങ്ങിപ്പോവും. ആദ്യം തടവി കഴിഞ്ഞതിന് ശേഷം കിഴി വെക്കും. മൂന്നാമത്തെ അത് വേദനകൾക്കും നല്ല വേദനകൾക്കും പിന്നെ നടുവേദന, കഴുത്ത് വേദന, മുട്ട് വേദന ഇങ്ങനെ ജോയിൻറ്റുകൾക്ക് വേദനകൾക്ക് ജോയിൻറ്റ് ശരിക്കും വേദനകൾക്ക് മാറാൻ വേണ്ടിയിട്ട് കറക്റ്റ് കിഴി വെച്ചിട്ട് ഒഴിയും. എല്ലാ ഭാഗത്തും ചെയ്യും. ശരീരം മൊത്തത്തിൽ ചെയ്യുന്നുണ്ട്, ശരീരം മുറിച്ച് ചെയ്യുന്നുണ്ട്, ശരീരം ചിലപ്പോൾ മുട്ടിന് മാത്രം ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ മുഴുപ്പിന് മാത്രം ചെയ്യുന്നുണ്ട്, കഴുത്തിന് മാത്രം ചെയ്യുന്നുണ്ട്, നടുവിന് മാത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ വേദനയുള്ള സാധിച്ചില്ല. ചില ആൾക്കാർക്ക് ചില ശരീരത്തിന് അത് ഫുള്ളായി ചെയ്യേണ്ടി വരും, ശരീരം മൊത്തത്തിൽ ചെയ്യേണ്ടി വരും.